ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സമൂസയാണ്. ചിക്കൻ സമൂസക്ക് ആദ്യമായിട്ട് വേണ്ടത് സമൂസ ലീഫ്, പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ മഞ്ഞളും മുളകും ഉപ്പിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ സവോള ഞാൻ അവിടെ എടുത്തത്. പിന്നെ വേണ്ടത് പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില മുറിച്ചത്, ഗരം മസാല, ഉപ്പ്. പിന്നെ ഇത് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത് മൈദ. സമൂസ നമുക്ക് ഒട്ടിക്കാൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാനുള്ള മൈദയാണിത്. ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കാം. ചൂടാ ശേഷം സവോള ഇട്ട് വയറ്റുക. സവോള നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവോള, ഒരു വലിയ സവോളയാണ് ഞാൻ അവിടെ എടുത്തത്. സവോള വയറ്റാൻ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വേണ്ട കിട്ടും. സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി മുറിച്ചത്. അതിനൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഗരം മസാല 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇത് നമ്മൾ മഞ്ഞളും മുളകൊന്നും വേറെ ചേർക്കുന്നില്ല, കാരണം ചിക്കൻ വേവിക്കുമ്പോൾ മഞ്ഞളും മുളക് ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഇപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് സ്പൈസി ആയി കുട്ടികൾക്കൊന്നും കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ വേവിച്ച് വെച്ച് ചിക്കനാണ്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതാണ്. ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചതാണ്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ എന്താ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ സമൂസ ചിറ്റാ പോവുകയാണ്. ഇതാണ് സമൂസൻ്റെ ലീഫ്. ഇതിങ്ങനെ കോൺ ഷേപ്പിൽ ഫസ്റ്റ് മടക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മസാല ഇതിനകത്തേക്കിടുക. 1 ടീസ്പൂൺ ഫുള്ള് വേണം, ഇതായിട്ടില്ല കുറവാണ്. എന്നിട്ട് ഇങ്ങനെ മടക്കണം ഫസ്റ്റ്. എന്നിട്ട് കുറച്ച് മൈദ പേസ്റ്റ് ഇവിടെ തേക്കണം. വീണ്ടും ഇപ്പുറത്തെ മൈദ പേസ്റ്റ് തേക്കണം. സമൂസക്കുള്ള എണ്ണ ഇവിടെ തളിച്ചിട്ടുണ്ട്. ഈ സമൂസ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇതിങ്ങനെ ഒരുപാട് എണ്ണ ഒന്നിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെക്കാം. ബോക്സിലാക്കിയിട്ട് എന്നാൽ 1 ആഴ്ചത്തോളമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ചിക്കന് ഇപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തത്, എല്ലില്ലാത്ത ചിക്കന്. അതേ ഒരു 1/2 കിലോ 1 കിലോ ഒക്കെ എടുക്കുകയാണ്. ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. നമ്മൾ സമൂസ കൂടെ എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.